മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാൽ മജീദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നൽകുമ്പോ ഗാന്ധിജിയോടൊപ്പം കൈകോർത്ത് പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് നമുക്കറിയാം. ഗോപാലകൃഷ്ണ ഗോഖലയെ പോലെ, ബാലഗംഗാധര തിലകനെ പോലെ ഹൈന്ദവ മതധർമ്മ സംഹിതകളിൽ അഭിമാനം പേറി നിന്നിരുന്ന മഹാന്മാരായ ഹൈന്ദവ നേതാക്കൾ ഒരു വശത്ത്, മറുഭാഗത്ത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ മഹിതമായ പൈതൃകത്തിന്റെ പേരിൽ അഭിമാനിച്ചിരുന്ന പരിശുദ്ധ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പവിത്ര ഭൂമിയായി എന്നും മാനിക്കപ്പെടുന്ന മക്കയിൽ ജനിച്ച് തിരുമക്കയിൽ പിറവികൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിച്ച് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ചെറുപ്പക്കാരനായ പ്രസിഡന്റായി വിരാജിച്ച മൗലാന അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആന് ഏറ്റവും മനോഹരമായ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനായിരുന്നു എന്ന കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരും ഹൈന്ദവ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ക്രൈസ്തവ പണ്ഡിതന്മാരും ഒക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ മഹാസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ആ ഓർമ്മകൾ ഇന്ത്യ എവിടെ വെച്ച് മറക്കുന്നുവോ അന്ന് ഇന്ത്യ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഗാന്ധിജി നയിച്ച ജവഹർലാൽ ഒപ്പമുള്ള മഹത്തായ ഭാരതത്തിന്റെ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ഈ കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ പ്രയാണത്തിനാണ് എന്നും ഇന്ത്യ രാജ്യത്തെ സ്നേഹിച്ച മുസ്ലിം മത പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഹൈന്ദവതയുടെ ആത്മാവറിഞ്ഞ ഗാന്ധിജിയെ പോലുള്ള ഹൈന്ദവ ആചാര്യന്മാരും ക്രൈസ്തവാചാര്യന്മാരും ഒക്കെ ഇന്നലകളിൽ നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ MLA പരാമർശിക്കുകയുണ്ടായി, അപ്പുറത്ത് വിഭജനം നടന്ന ദൗർഭാഗ്യകരമായ വിഭജനം, അതേതെങ്കിലും മതവിശ്വാസികൾ ആഗ്രഹിച്ചിട്ടല്ല, സത്യത്തിൽ അത് ബ്രിട്ടീഷ് ഉപജാപമാണ്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് അവരുടെ നയമായിരുന്നു. ആ നയത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ചിലർ വശംവദരായപ്പോൾ നമ്മുടെ ഗതികേടുകൊണ്ട് നാം അതിന് ഇരയാക്കപ്പെട്ടവരാണെന്നുള്ളതാണ് പരമാർത്ഥം. അപ്പുറത്ത് പാകിസ്ഥാൻ മതരാഷ്ട്രമായി രൂപാന്തരപ്പെട്ടപ്പോഴും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ നമ്മുടെ മഹാദേവാക്കന്മാർ ഇന്ത്യയെ മതേതര രാഷ്ട്രമായി നിലനിർത്തിയതിന്റെ കൂറും കടപ്പാടും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ കടപ്പാട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നേതാവും ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു എന്നും ഇന്ത്യയുടെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മഹാനേതാവാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പമാണ് അത് തെളിയിക്കുന്നത്. അയം നിജ പരോവേദ ഗണനാം ലഘുചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്ന് വേദം പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നീ എന്ന ഭേദഭാവ ചിന്തകളുമായി നടക്കുന്നവന്റെ മനസ്സ് ചെറുതാണ്. ഞാൻ നീ ഭേദഭാവങ്ങൾ പേറി നടക്കുന്നവന്റെ മനസ്സ് നന്നേ ചെറുതാണ്. മറിച്ച് ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം ലോകമേ തറവാട് തനിക്കീ ചെടികളും പൂക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗവിച്ഛേദം ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്ന് പാടിയത് വള്ളത്തോൾ എന്ന് പറയുന്ന നമ്മുടെ മലയാണ്മയുടെ മഹാകവി നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണെങ്കിൽ ലോകമേ തറവാടെന്ന വിശാല വീക്ഷണമായിരുന്നു ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്, ഗാന്ധിജിക്കുണ്ടായിരുന്നത്, ജവഹർലാലിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ മനുഷ്യൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വൈറ്റ് ഹൗസിന്റെ പുൽത്തകടിയിലൂടെ അക്കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും പോപ്പുലറായ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി 6 അടിയിലേറെ ഉയരമുള്ള അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ അദ്ദേഹത്തോടൊപ്പം വൈറ്റ് ഹൗസിന്റെ പുൽത്തകടിയിലൂടെ ഉലാത്തുമ്പോൾ കേവലം 5 അടി 6 അങ്കുലം മാത്രം ഉയരമുള്ള ജവഹർലാലിന്റെ ശിരസ് 1-2 ഇഞ്ച് ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നുമായിരുന്നു. കാരണം ഇന്ത്യയുടെ മഹിതമായ യശസ് ഒരു സാമ്രാജ്യത്വ ശക്തിയുടെയും മുമ്പിൽ അന്നത്തെ ജവഹർലാൽ അടക്കമുള്ള ഭരണാധികാരികൾ അടിയറ വെച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശാക്തിക ചേരികളായി ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് സോവിയറ്റ് റഷ്യയും എല്ലാം ശീത സമരത്തിൽ ഏർപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് പക്ഷം പിടിക്കാതെ ചേരാ രാഷ്ട്രങ്ങളുടെ ഒരു
സമുച്ചയം രൂപപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തലപ്പത്ത് വിരാജിച്ച മഹാനായ ജവഹർലാൽ നെഹ്റു സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വിസമ്മതനായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർക്ക് സംഭവിച്ചത് മനസ്സിന്റെ ചെറുപ്പമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ വിദേശ നയമടക്കം അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറ വെച്ചിട്ട് അവര് കൽപ്പിക്കുന്നത് എന്തോ അത് അപ്പടി നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വല്ലപ്പോഴും ഒക്കെ പറന്നിറങ്ങുന്ന പ്രധാനമന്ത്രിമാരായി നമ്മുടെ പ്രധാനമന്ത്രിമാർ മാറുന്നതാണ് രാജ്യത്തിന്റെ ദുരന്തം. ഞാൻ അധികമൊന്നും പറയുന്നില്ല. അവര് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് നന്മയാണ് ചെയ്തത് എന്ന് ആലോചിക്കണം. പെട്രോൾ വില അടക്കം, കർഷകർ ഇന്ത്യ രാജ്യത്തിന്റെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മഹിതമായ മുദ്രാവാക്യമാണ് ഇന്ത്യ എന്നും ഉയർത്തിപ്പിടിച്ചത്. സാമ്രാജ്യത്വത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും കുത്തക താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുന്ന പ്രധാനമന്ത്രിക്ക് അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും മനസ്സില്ലാത്ത വിധത്തിൽ സങ്കുചിതമായ മനസ്സിന്റെ ഉടമയായി മാറിയപ്പോൾ ജനരോഷം രാജ്യവ്യാപകമായി അലയടിക്കുമ്പോൾ അസേതു ഹിമാചലം ഈ രാജ്യത്തെ ജനമനസ്സുകളിൽ ഭരണകോണത്തോടുള്ള വിരോധം രൂപപ്പെടുമ്പോൾ അതിൽ അഭയം അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വർഗീയതയിലാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ഇന്ന് അഭയം തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഗീയത ഏത് മതത്തിന്റെ ഭാഗത്തു നിന്ന് വന്നാലും അത് അംഗീകരിക്കപ്പെടാവതല്ല എന്ന വളരെ കൃത്യമായ ഒരു നിലപാട് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണകക്ഷികൾക്കും എന്നുണ്ടാകുന്നില്ലയോ അന്നോളം ഈ രാജ്യത്ത് മതസൗഹാർദ്ദം വാഴില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കുറ്റങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ഇന്ത്യൻ ജനതയെ ചേരിതിരിക്കാൻ വർഗീയമായി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മഹത്വം. കോൺഗ്രസ് അതേ പാതയിൽ തന്നെ മുന്നേറുമെന്നുള്ള പ്രത്യാശ മാത്രമാണ് ഇന്നും ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഏക ശുഭപ്രതീക്ഷ. ആ കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ അധികാരം വീണ്ടും മടങ്ങിയെത്തണമെന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വർഗീയതയുടെ മൂല കാരണം എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളിലും വർഗീയതയെ വ്യാപിപ്പിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ നേതൃത്വം നൽകുകയാണ്. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക്, സൗഹൃദത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് ഇവിടെ ഒരംഗീകാരവും ലഭ്യമാകുന്നില്ല. ആരാണോ വെറുപ്പുൽപാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരെ താലോലിക്കാൻ, അവരെ തഴുകാൻ, അവർക്ക് പിന്തുണ നൽകാൻ ഭരണകക്ഷിയുടെ പ്രതിനിധികൾ പാഞ്ഞെത്തുകയാണ് പലയിടത്തും. അങ്ങനെ വർഗീയതയാണ് നമുക്ക് വേണ്ടത്. മതേതരത്വമല്ല, സഹകരണമല്ല, സഹവർത്തിത്വമല്ല എന്ന മനോഭാവത്തിലേക്ക് ഭരണകൂടങ്ങൾ നമ്മുടെ രാജ്യത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപകടകരമാണ് എന്ന യാഥാർത്ഥ്യം അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി തിരിച്ചറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമാറാകട്ടെ എന്നാണ് ആശംസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇവിടെ വലിയ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുവ നേതാക്കന്മാർ ഇന്ന് വരെ അവരുടെ നാവിൽ നിന്ന് ഇന്ത്യൻ ജനത ഭിന്നിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരായ യൂത്ത് കോൺഗ്രസിന്റെ ഈ യുവാക്കൾക്ക് ഇവിടെ മാത്രമല്ല കേരള വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതമൈത്രിയുടെ ഈ മഹിതമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആ കുഞ്ഞനുജന്മാരുടെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ അത് കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കൊടുങ്കാറ്റായി പ്രചരിക്കുന്ന നാളുകൾ എത്രയും വേഗം സമാഗതമാകട്ടെ എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, സമ്മേളനങ്ങൾ നാം ഒന്നാണ്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നാണ്, നമുക്കിടയിൽ ജാതി മത വിഭാഗീയതകളില്ല എന്ന ഈ സന്ദേശത്തിന്റെ പ്രചാരണമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പ്രമേയങ്ങൾ മുമ്പിൽ വെച്ചു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ട്, സാമിനിയുണ്ട്, അച്ഛനുണ്ട്, അവർക്കൊക്കെ നമുക്ക് സ്നേഹത്തിന്റെ ധാരാളം സന്ദേശങ്ങൾ കൈമാറാനുണ്ട്. ആ സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കണം. നമുക്കിടയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ നാം ജീവിച്ചപ്പോൾ ഇവിടത്തെ കട നടത്തുന്ന കടവ കച്ചവടക്കാരന്റെ മതം നോക്കിയല്ല നമ്മൾ സാധന സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ടാക്സി ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാരന്റെ ടാക്സിക്കാരന്റെ കാറും ഓട്ടോയും നാം വിളിക്കുന്നത് നാം ഒരു കാലത്തും മതം നോക്കിയല്ല, സഹവർത്തിത്വം എന്നല്ലാതെ മറ്റൊരു സംശയം
സംസ്കാരവും അറിയാതെ ജീവിച്ച ഈ കേരളീയ സമൂഹത്തിലടക്കം വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെ, ശക്തികളെ ഏത് ഭാഷയിലൂടെയാണോ തിരുത്തേണ്ടത് ആ ഭാഷയിലൂടെ തിരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ പറയപ്പെടുകയുണ്ടായി തീവ്രവാദം വിസ്മയമല്ല എന്നുള്ളത്. യാതൊരു സംശയവുമില്ല, ഒരു തീവ്രവാദവും വിസ്മയമാകുന്ന പ്രശ്നമില്ല, മറിച്ച് അത് വിനാശം മാത്രമാണ്. സർവത്ര തീവ്രവാദങ്ങളും വിനാശമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിനാശമാണ്, ഒരു തീവ്രവാദമാണ് ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയമല്ലോ. ഒരു തീവ്രവാദം ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയതാണ് ഇന്ത്യയുടെ വിനാശം. അത് എവിടെ വന്നാലും അത് വിനാശം തന്നെയാണ്, അത് വിസ്മയമാണെന്ന് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമാകാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ ലഹരിക്ക് മതമില്ല എന്നുള്ളതും കൂടെ പരാമർശിക്കപ്പെട്ടു. ലഹരിക്ക് മതമില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. സർവവിധേനയും സ്വയം തുലയുന്ന ഈ ലഹരിയെ മതത്തിന്റെ പേരിൽ ചേർത്ത് പറയാൻ പാടില്ല എന്ന ആ വലിയ സന്ദേശവും യൂത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അവരെത്രയും വേഗം തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മതരാഷ്ട്രമല്ല, ഇന്ത്യ മതരാഷ്ട്രമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യഥാർത്ഥ മതരാഷ്ട്രത്തെ നാം ഭയപ്പെടുന്നു പോലുമില്ല. ഗാന്ധിജി ഒരു മതരാഷ്ട്രം വിഭാവനം ചെയ്തു. ഇന്ത്യ രാജ്യം രാമരാജ്യമാകണമെന്ന് മഹാനായ ഗാന്ധിജി പറഞ്ഞു. ആ രാമരാജ്യം കേട്ട് മുസ്ലിങ്ങൾ ഞെട്ടിയില്ല. ഗാന്ധിജിയുടെ രാമരാജ്യം വന്നോട്ടെ, അങ്ങനെ ഒരു മതരാഷ്ട്രത്തെ നമുക്ക് പേടിയില്ല. പക്ഷേ ഇവിടെ പ്രഘോഷണം ചെയ്യപ്പെടുന്ന മതരാഷ്ട്രം മതരാഷ്ട്രമല്ലെന്നുള്ളതാണ് സത്യം. ഇതിനെ മതരാഷ്ട്രമെന്ന് നാം വിളിക്കാതിരിക്കുക എന്ന് ഞാൻ വിനീതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇവിടെ മതരാഷ്ട്രം പ്രഘോഷണം ചെയ്യുന്ന അധികാര കേന്ദ്രങ്ങൾ, അവരുടെ പിന്തുണയുള്ളവർ പറയുന്ന മതരാഷ്ട്രം ഹിന്ദുവിന്റെ മതരാഷ്ട്രമാണെന്നുള്ള തെറ്റായ ഒരു സന്ദേശം ഉണ്ടാകും. അതുകൊണ്ട് ഇതിന് മതരാഷ്ട്രമെന്ന ഒരു ഭാഷ്യം പോലും നൽകരുത്. കാരണം ഇത് ഹൈന്ദവ മതത്തിന്റെ രാഷ്ട്രഭാവനയല്ല, ആ രാഷ്ട്രഭാവന ഗാന്ധിജിയുടേതാണ്. ആ രാമരാജ്യത്തിന്റെ വിശദീകരണം ചോദിച്ച മഹാനായ ഗാന്ധിജി പറഞ്ഞത്, ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയുമായ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണം കളിയാടുന്ന രാജ്യമാണ് എന്റെ രാമരാജ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മതങ്ങളെ ഭിന്നിപ്പിക്കാത്ത രാമരാജ്യം ഇസ്ലാം സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയുള്ള ഖലീഫ ഉമറിന്റെ ഭരണം ഇവിടുത്തെ ഹിന്ദു സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മതരാഷ്ട്രത്തിന് മാത്രമേ ഇന്ത്യയിൽ വളക്കൂറുള്ളൂ എന്ന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് തീരുമാനിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങൾക്ക് സാധ്യമാകുമാറാകട്ടെ. ആ മഹിതമായ പൈതൃകമാണ് ഇന്ത്യ നമ്മെ എന്നും ചൊല്ലിപ്പിടിപ്പിച്ചിട്ടുള്ളത്, അധികമൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആ മഹിതമായ പാരമ്പര്യത്തിന് എല്ലാ കുറവുകളും അംഗീകരിക്കുമ്പോൾ തന്നെ നേതൃത്വം നൽകാൻ ഇന്നും പ്രാപ്തിയുള്ള യോഗ്യതയുള്ള ഒരേ ഒരു പ്രസ്ഥാനമായി ഇന്നും ഇന്ത്യൻ ജനത കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ യുവജന പ്രസ്ഥാനങ്ങളും ഈ പാതയിൽ ധീരെ മുന്നോട്ട് പോകണം. എല്ലാ ഭാവുകങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇത് എറണാകുളം പെരുമ്പാവൂരിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഐക്യ സദസ്സിൽ നിന്നുള്ള ഉസ്താദ് അലിയാർ അൽ ഖാസ്മിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല പ്രസ്ഥാനങ്ങളോടും വിയോജിപ്പുണ്ടാകാം. എന്നാൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള നാടിന് ഉപകരിക്കുന്ന വ്യത്യസ്ത നിറഞ്ഞ പ്രഭാഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ രാഷ്ട്രീയ ആംഗിളിൽ നോക്കിക്കാണാതെ കൃത്യമായി അതിന്റെ ഒരു നന്മയുടെ വശം കണ്ടുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.